നമസ്കാരം. പർത്താനം സി വി എസ് ടി ടു പി സ്കൂളിന്റെ വാരാന്ത്യ വിജ്ഞാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അവതരിപ്പിക്കുന്നത് അൽഫോൺസ സജി. സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്തതിനുള്ള പിഴ 200-ൽ നിന്ന് 500 ആക്കി. പൊതുനിരത്തിൽ തുപ്പിയാൽ 500 രൂപ പിഴ ഈടാക്കും. ഇന്ന് നവംബർ 14 കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. രാജ്യം ദീപാവലി ആഘോഷത്തിൽ ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടക വിക്ഷേപണം നാളെ. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. ഡോക്ടർ ആശാദാസിന് ദേശീയ അവാർഡ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് വകുപ്പിൽ ഗവേഷകയായിരുന്ന ഡോക്ടർ ആശാദാസിന് ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഓഫ് എഞ്ചിനീയറിംഗിന്റെ 2020 മികച്ച ഗവേഷണ പ്രബന്ധത്തിനുള്ള ഇന്നോവേറ്റീവ് സ്റ്റുഡൻസ് അവാർഡ് ലഭിച്ചു. 2020 നവംബറിൽ മുംബൈ ആസ്ഥാനമായുള്ള ഇന്ത്യ എമിഗ്രേഷൻ നൗ പ്രസിദ്ധീകരിച്ച ഇന്റർസ്റ്റേറ്റ് മിഗ്രാന്റ് പോളിസി ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യമാണ് കേരളം. കോളിയൻസ് ഡിക്ഷണറി 2020 വേർഡ് ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്ത പദം ലോക്ക്ഡൌൺ എന്ന പദമാണ്. ഇന്ത്യയിൽ ട്വിയർ ടു സിറ്റീസിൽ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ഉദ്ദേശിക്കാൻ മെട്രോ റെയിൽ പദ്ധതി മെട്രോ നിയോ. 2020 നവംബറിൽ നടക്കുന്ന സ്കോ സബ്മിറ്റ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന വ്ളാഡിമിർ പുടിൻ. 2020 നവംബറിൽ ജലസേന മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് ഒഡീഷ സർക്കാർ ആരംഭിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സിച്ച സമാധാൻ. 2020 നവംബറിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നിന്ന് ഗിന്നസ് റെക്കോർഡ് നേടിയ അർഹാം ഓം തൽസാനിയ. ടാറ്റ ലിറ്ററേച്ചർ ലീവ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2020 അർഹനായത് റസ്കിൻ ബോണ്ട്. നാഷണൽ ബേർഡ് വാച്ചിംഗ് ഡേ നവംബർ 12 പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനം പക്ഷി നിരീക്ഷണ ദിനമായി നാം ആചരിക്കുന്നു. 1947 മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നവംബർ 12 പൊതുജനസേന പ്രക്ഷോഭണ ദിനമായി ആചരിക്കുന്നു. ലോക ന്യൂമോണിയ ദിനം നവംബർ 12 ലോകാരോഗ്യ സംഘടന നേതൃത്വത്തിലാണ് ഈ ദിനം നാം ആചരിക്കുന്നത്. 2020 നവംബറിൽ സംസ്ഥാന റബ്ബർ എത്തുന്നതിനെ ലക്ഷ്യമിട്ട് സർക്കാർ ആരംഭിക്കുന്ന സിയാൽ മോഡൽ കമ്പനി കേരള റബ്ബർ ലിമിറ്റഡ്. നവംബർ 14 ശിശുദിനാഘോഷം നടത്തി. പർത്താനം പ്രദേശത്തെ വിവിധ അംഗൻവാടികളിലെയും നേഴ്സറി സ്കൂളിലെയും സി വി സ്കൂളിലെയും കുട്ടികളുടെ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗൂഗിൾ മീറ്റിലൂടെ 2020 ശിശുദിനാഘോഷം സമ്മേളനം നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട മാനേജർ റെവറൻഡ് ഫാദർ ജോസഫ് അർക്കൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇതോടെ വാരാന്ത്യ വിജ്ഞാനം ഇവിടെ അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം ശുഭരാത്രി.